യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് മാത്രം ഫോക്കസ് ചെയ്ത് അനാവശ്യമായി എല്ലാവരെയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് സായി കൃഷ്ണയുടെ ജോലി എന്ന് പറയുകയാണ് അഖിൽ മാരാർ. ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയും വ്ളോഗറുമായ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയ്ക്കെതിരെയാണ് അഖിൽ മാരാർ രംഗത്ത് വന്നത്. ഒരു യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയി കഴിവില്ലാത്തവനാണെന്ന് സ്വയം തെളിയിച്ച ആളാണ് സായി കൃഷ്ണയെന്നും അഖിൽ മാരാർ പറഞ്ഞു. നേരത്തെ അഖിൽ മാരാർക്കെതിരെ സായി കൃഷ്ണ രംഗത്തെത്തിയിരുന്നു. കാര്യം കാണാൻ വേണ്ടി മാത്രം ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്വഭാവമുള്ളവനാണ് അഖിൽ മാരാർ എന്ന് സായി കൃഷ്ണ പറഞ്ഞിരുന്നു. ഉണ്ണി മുകുന്ദൻ സീക്രട്ട് ഏജന്റ് വിഷയത്തിൽ കയറി ആപ്പ് വെച്ചതുകൊണ്ടാണ് അഖിൽ മാരാർക്ക് ബിഗ് ബോസ് സീസൺ 5 അവസരം കിട്ടിയതെന്നും സായി കൃഷ്ണ പറഞ്ഞിരുന്നു. എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ അവസരം കിട്ടിയിട്ടും സായി കൃഷ്ണ എന്താണ് ചെയ്തതെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകണമെന്ന് അഖിൽ മാരാർ പറയുന്നു. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനാണ് സീക്രട്ട് ഏജന്റ് എന്നും വാക്കും പ്രവൃത്തിയും ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കുമെന്നും അവൻ അകത്ത് വെച്ച് പറയുന്നത് കേട്ടു. താൻ ഇനി മുതൽ സീക്രട്ട് ഏജന്റ് എന്ന പഴയ മൃഗമല്ല, താൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഇത് പറഞ്ഞ് പിറ്റേ ദിവസം മുതൽ നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും തൊട്ട് എല്ലാവരെയും കുറിച്ച് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് ഫോക്കസ് ചെയ്ത് അനാവശ്യമായി ഓരോന്ന് പറയുകയാണെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട്. കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റും പുറത്ത് സായി കൃഷ്ണയും എന്ന് പറയേണ്ട കാര്യമില്ലെന്നും പുള്ളി പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നുവെന്നും ലോകത്തുള്ള പല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം അകത്തുപോയി എന്താണ് ചെയ്തതെന്ന് സ്വന്തമായി തിരിച്ചറിയാനുള്ള ഒരു ബോധമുണ്ടാകണം, അത് സായി കൃഷ്ണയ്ക്ക് ഇല്ലെന്നും അഖിൽ മാരാർ പറയുന്നു. ആൾക്കാർ തെറി പറയുന്നതൊന്നും പ്രശ്നമല്ല, തന്നെ ആൾക്കാർ നെഗറ്റീവ്സ് പറയാറുണ്ട്, അത് താൻ തന്റെ വ്യക്തിത്വം കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണെന്നും അഖിൽ മാരാർ പറയുന്നു. സായി കൃഷ്ണ ബിഗ് ബോസിനകത്ത് പോയി സ്വയം കഴിവില്ലാത്തവനായി മാറി പെർഫോം ചെയ്യുകയും ഒന്നും ഞാൻ അകത്തു നിന്ന് പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുകയും എന്നാൽ ഇന്നലകളിൽ ആ ഷോയിലുണ്ടായിരുന്ന മത്സരാർത്ഥികളെ ആക്ഷേപിച്ചും പരിഹസിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾക്ക് സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാകണമെന്നും പുറത്തുനിന്ന് കാണുന്നതല്ലാകത്ത് അത് എല്ലാവരോടും കാണിക്കാനുള്ള മാന്യത പുലർത്തണമെന്നൊക്കെ തിരിച്ചറിയണമെന്നും അഖിൽ മാരാർ പറയുന്നു. മാത്രമല്ല ഇതുവരെയുള്ള ബിഗ് ബോസ് താരങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അഖിൽ മാരാർ മറുപടി പറയുന്നുണ്ട്. ജാസ്മിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സഹതാപമാണെന്നും വളരെ പൊട്ടൻഷ്യലുള്ള പെൺകുട്ടിയാണ് ജാസ്മിൻ എന്നും സീസൺ 6 വിന്നറാകാൻ മറ്റാരെക്കാളും അർഹതയുള്ള വ്യക്തിയും ജാസ്മിൻ ആയിരുന്നുവെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട്. സീസൺ 6 അധികം കാണാത്തതുകൊണ്ട് തനിക്ക് കൂടുതൽ അറിയില്ല എന്നും എന്നാൽ ജാസ്മിനെതിരെ പുറത്ത് നടന്ന സൈബർ ബുള്ളിയിങ് അറിഞ്ഞുവെന്നും ജാസ്മിൻ ബിഗ് ബോസിൽ വന്നതിൽ വെച്ച് ഒരു ധീരയായ പെൺകുട്ടിയാണെന്നും അഖിൽ മാരാർ പറയുന്നു. മാത്രമല്ല ഇത്തവണത്തെ ബിഗ് ബോസ് ഒരു സീരിയൽ ആയിരുന്നുവെന്നും പുറത്തുള്ള വിവരങ്ങളെല്ലാം അകത്തെ മത്സരാർത്ഥികളെ അറിയിച്ച് അകത്ത് കയറുന്നവരെല്ലാം വിവരങ്ങൾ പാസ് ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ തനിക്കെതിരെ അത്രത്തോളം സൈബർ ബുള്ളിങ് നടക്കുന്നുവെന്ന് അകത്ത് വെച്ച് അറിഞ്ഞപ്പോഴും വളരെ കോൺഫിഡൻസോടുകൂടി പിടിച്ചു നിന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നും അഖിൽ മാരാർ ചൂണ്ടിക്കാട്ടി. സമൂഹത്തിന്റെ ഇഷ്ടവും വെറുപ്പും ഒക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുമെന്നും ജാസ്മിനെ എല്ലാവരും ഇനി ഇഷ്ടപ്പെടുമെന്നും ഒരു 6 കഴിയുമ്പോഴേക്കും അതൊക്കെ മാറുമെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.